നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. നാടൻ റെസിപ്പീസൊക്കെ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചേനയാണ്, ഒരു 250 ഗ്രാം തികച്ചില്ല. പിന്നെ ഒരു വലിയ കഷ്ണം പച്ചക്കായും. അപ്പോൾ അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഇത്തിരി കൂടുതലിട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, കാളന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒപ്പത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഒരുവിധം വെന്ത ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 1/2 ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളകും പിന്നെ നല്ല ജീരകവും. അപ്പോൾ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ നല്ലപോലെ ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തുടഞ്ഞ് പോകണ്ട, ഒരു കറക്റ്റ് വേവിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പും കൂടെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തൈര് രാവിലെ മുതൽ, ഇപ്പൊ ഞാൻ ഉച്ചക്ക് കുക്ക് ചെയ്യുന്നത്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചതാണെന്നു. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ പുളിയായി കിട്ടും. തണുപ്പും ശരിക്കും പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് നല്ലപോലെ സ്പൂണും കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ തൈര് കൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം അല്പം ലൂസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ കറി ഇരിക്കുമ്പം നല്ല ശരിക്ക് തിക്കായി കിട്ടും. നമ്മൾ ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച്, 1 നുള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് കടുക് തളിക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് ശരിക്ക് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില, പച്ചമുളക് ഇവ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.